ഷെവേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ, നല്ല ടേസ്റ്റിയും സ്പൈസിയുമായ മട്ടൻ കറി. അതിന് ഇത് ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. 3 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി 50 ഗ്രാം ഉള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, 3 സ്പൂൺ മുളക് പൊടിയാണ്, 2 സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ നല്ല എരിവുള്ള നമ്മുടെ സാധാരണ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഈ മട്ടൺ കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള മസാല ആദ്യം ഒന്ന് ശരിയാക്കിയെടുക്കാം. 1 കിലോ മട്ടൺ കറിയാണ്, അതിനുവേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 കഷ്ണം പട്ട, കറുവപ്പട്ട, ഇത് ജാതിപത്രി 1 എണ്ണം, 2 ബേ ലീഫ്സ്, 1 തക്കോല, 5-6 ഏലക്ക, 2 കറുത്ത ഏലക്ക, വലിയ ഏലക്ക, പിന്നെ വേണ്ടത് ഗ്രാമ്പു, ഇതൊന്നും മൂക്കട്ടെ. ഇതിലേക്കൊരു നല്ല കുറച്ച് കുരുമുളക്, 8-10 കുരുമുളക്, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്, ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുകയാണ്, ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് സവാള ചേർക്കാം. 3 സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞത്. ഈ സവാള നന്നായിട്ട് പഴയ ഉള്ളി നന്നായിട്ട് വഴിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൺ ഇടാം. ഇനി ഇതിൽ വേണമെങ്കിൽ തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല, തക്കാളിക്ക് പകരം 1 സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മട്ടൺ ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കും. 2 സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കും. ഇതിപ്പോൾ 1-5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് വെള്ളമല്ല, കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ വെള്ളം ചേർത്തത്, ഇത് ആവശ്യത്തിന് വേകാനുള്ള. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കണം. കുറച്ച് ഉപ്പ് ഒഴിക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കിയിട്ട് അടച്ചു വെച്ച് 4 വിസിലെങ്കിലും വരണം. നല്ല പ്രഷർ നിൽക്കുന്ന പ്രഷർ കുക്കർ ആണെങ്കിൽ 3 വിസിലുണ്ട് ശരിയാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ കുറേ പഴയ പ്രഷർ കുക്കറാണ്, അതുകൊണ്ട് 4 വിസില് 4-5 വരുത്താം. ഇനി ഇതടച്ച് വെച്ചിട്ട് 4 വിസില് വരുത്താം. ഇത് 4 വിസില് വന്നു കഴിഞ്ഞ് പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കാം. ടേബിൾ സ്പൂണാണ്, 1 സ്പൂണാണ് ചേർത്തത്. എന്നിട്ടൊന്ന് ഇളക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഒരു അര സ്പൂൺ മട്ടൺ മസാല ചേർക്കും. ഇതിലേക്ക് അര സ്പൂൺ മട്ടൺ മസാല ചേർക്കണം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലാതെ തന്നെ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് അര സ്പൂൺ മട്ടൺ മസാല ഞാൻ ചേർത്തു നേരത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യുക. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മട്ടൺ കറി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.